हाई फ्रेंड्स वेलकम टू मीरास ड्रॉइंग एंड क्राफ्ट अब नाम क्राफ्ट वॉल हैंगिंग क्राफ्ट आदि नमुक इन षेप कार्डबोर्ड कट्टेड़ा नाम चुट इन पेपर चुटी इन वो नाईटी वेकना चुम षेप वे का वेलोटि नमुक कट्टे कल नामिचि वलुदेटो फस्ट कार्डबोर्ड वीडियो अद या चुद वे कट्टी का इत्र वैलिए षेपिल या शुरू कट्टी अब या चुटी वैचु नाम कंजूसम पूने पर अब आ पूवाणी यानि वैचा अब नमक वेक याटी अंत ब्लू रू कल अब ब्लू ना ब्रउण ओटी नमक ब्लू ओटिका सिंपि क्राफ्टो इतर ट्राई चेक नोकण ओटी अदीटी करक्टी अब नाम रू पू ओटी पू रूम ना भंगी नाटी या पे अवेल न्यूस पेपर वैच्छी नाम रू पूड़े ओटी वे टाइपाणी नाम वाइट पे अड़चबोर्डि न्यूस पेपर नो पे वाइट पे अट्दी मुंबे अगर पे अटिकाटो अड़क चलो अब पे यानि स्टार षेपर षेप कट्टेट पश तेट ना पशिक रोटी बाकी ओटिक पश तेज अद अद नाईटना नमुक या स्टारे कट्टी मड़कीट या स्टा षेप वरचिटेंट अब कट्टे कुरे नाट मड़क पा नमक नालू कू पेट अगर एत्र प्रावश्यम अड़को अदुसरी नमुक पूव सॉरी स्टार अत्र नमुक कट्टुं करक्ट स्टार षेप स्टार षेपाटा ना ड्रोई इन षेप पेपर कट्टी नमुक वेटा अगर वे नमुक या यानि अगर चेज कुरे
പൂ അങ്ങനൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. കുറേ പൂ കുറേ സ്റ്റാറൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒട്ടിച്ച് വെക്കണം. അപ്പം അതൊക്കെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. നമുക്കൊരു സർക്കിൾ ഷേപ്പ് വരുന്നുണ്ട്. കുഞ്ഞു കുറച്ച് കുറച്ച് സർക്കിൾ ഷേപ്പിലുള്ള എന്തെങ്കിലും ഇങ്ങനെ സർക്കിൾ ഷേപ്പ് ഈ ബ്ലൂ കളർ പേപ്പർ അങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും കുറച്ച് പൊട്ടിച്ച് വെക്കാം. ഇവിടെ എന്തായാലും കുറേ ഉണ്ട്, കുറേ എണ്ണം ഉണ്ട്, അത് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒട്ടിച്ച് വെക്കാം. പശയൊക്കെ വെള്ളോട്ട് വന്നേക്കുന്ന അത് ഉണങ്ങിപ്പോക്കോളൂ കേട്ടോ. അതിന്റെ സൈഡിലൊക്കെ ഇരിക്കുന്ന പശയും കൊണ്ട് വേണം നമുക്ക് അടുത്തോണ്ട് ഒട്ടിക്കാൻ. ഇവിടെ ഇപ്പൊ പശ കുറേ ഉണ്ട്. എന്റെ ഈ പശ തീരാറായിരുന്നു, എന്റെ അടി കുറച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് ഞാൻ അതും കൊണ്ട് അങ്ങ് ഒട്ടിച്ച് പശ തീർക്കുകയാണ്. വേറെ ഫെവിക്കോളൊക്കെ ഇപ്പോൾ ഉണ്ട് കയ്യിൽ, കുറേ ഉണ്ട്. ഉണങ്ങുമ്പോൾ ആ പശയുടെ വെള്ളം പൊലിക്കുന്നത് അങ്ങ് പൊക്കോളും. ബാക്കി ഒട്ടിക്കാം, ബാക്കിയും കൂടെ അതുപോലെ ഒട്ടിക്കാവേ. അതിൻ്റെ മണ്ടലോട്ട് ഇപ്പം ബ്രൗൺ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ബ്രൗൺ ഒട്ടിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പശ കയ്യിൽ നിന്ന് പോയത്, അതാണ് ഇച്ചിരി അതിലൊക്കെ വീണേക്കുന്നത്. ഇത് ഉണങ്ങിയ പൊക്കോളും. ഇതാ കുറച്ച് നമ്മൾ ഒരു 10 മിനിറ്റ് അങ്ങനെ പശ വീണ് കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ ഒട്ടിച്ചല്ലേ കുഴപ്പമില്ല. അല്ലാതൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം നമുക്ക് നോക്കാം ഉണങ്ങുമെന്ന്. ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പെയിൻ്റ് അടിച്ചാൽ മതി, അല്ലെങ്കിൽ അത് തന്നെ ഉണങ്ങിക്കോളും. കറക്റ്റായിട്ട് നടുക്കായിട്ട് ബ്രൗൺ ഒട്ടിക്കണം. നമ്മൾ ആ ബ്ലൂവിനെക്കാട്ടിൽ ചെറുതായിരിക്കണം ബ്രൗണ്. വലുതായി കഴിഞ്ഞാൽ പിന്നെ ബ്ലൂ കാണത്തില്ല, ബ്രൗൺ മാത്രമേ ആവാനുള്ളൂ, കാണത്തുള്ളൂ. അതുകൊണ്ട് ചെറുതായിരിക്കും. നമുക്കിനി ഇതുപോലത്തെ കുറച്ചുകൂടെ ബ്ലൂ ഒട്ടിക്കാം. ഇനി ഞാൻ കുറച്ചുകൂടെ ബ്ലൂ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബ്ലൂ കൂടി ഇനി ഒട്ടിക്കാം. ബ്ലൂ കളറിൽ ഇങ്ങനെ കട്ട് ചെയ്താണ് ഞാൻ മുമ്പേ കാണിച്ചില്ല, ആ ഷേപ്പിൽ തന്നെയാണ് സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്യുന്നത് കാണിച്ചില്ല. അങ്ങനെയാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത്. ഇത് ലാസ്റ്റ് കാണാൻ നല്ല ഭംഗിയാണ്. കൈ ഫുള്ള് പശയായി, ഇത് സാരമില്ല കേട്ടോ. പശയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആവും, പിന്നെ നമുക്കൊന്നും കഴുകി കളഞ്ഞാൽ മതിയല്ലോ, പെട്ടെന്ന് പൊക്കോളൂ പശ.
എൻ്റെ കുറച്ച് പശ അവിടെ പോയെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതിനകത്ത് അത് ഒത്തിരി പശ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വേണമെങ്കിൽ അതിനകത്ത് ഞാൻ മുക്കിയിട്ട് അങ്ങ് ഒട്ടിക്കുവാണ്. പശ വരുന്നുണ്ടോ നോക്കിയത് കൈ അങ്ങ് പോയത്. അന്നും സാരമില്ല, അതൊക്കെ നമുക്ക് കറക്റ്റാക്കി എടുക്കാനൊക്കെ പറ്റും. അഥവാ നിങ്ങളുടെ എങ്ങനെങ്ങാനും പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് പെയിൻറ് ചെയ്താൽ മതി. അത് അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഉണങ്ങുകയൊക്കെ ചെയ്തോളും. പെട്ടെന്ന് തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് പെയിൻറ് അടിച്ച് വെച്ചാൽ മതി, പെട്ടെന്ന് അങ്ങ് ശരിയായി വന്നോളൂ. ഒരു കുഴപ്പമില്ല, പിന്നെ നിങ്ങൾ ലാസ്റ്റ് കണ്ടാൽ മതി, കറക്റ്റ് വൈറ്റ് ആയിരിക്കും. ബാക്കിയും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് ചുമ്മാ കുഞ്ഞു കുഞ്ഞു ബ്രൗൺ കൂടെ ഇട്ടിച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ബ്രൗൺ തന്നെയായിട്ട് ഇട്ടിച്ചെങ്കിൽ അത്ര വലിയ ഷേപ്പ് ഇരുന്നല്ല, വേറൊരു ടൈപ്പ് ഷേപ്പാണ്, അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒട്ടിച്ചതാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പൂ ഉണ്ടാക്കണം, നമുക്ക് നടുപ്പും കൂടെ വെക്കണം. ആ പൂ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നാണ് കാണിക്കുന്നത്. മൂന്ന് പ്രാവശ്യം അടക്കണം. ഞാൻ കാണിച്ചേക്കുന്ന ഈ ഷേപ്പിൽ തന്നെ വേണം കട്ട് ചെയ്യാൻ. ഇതിൻ്റെ അടിയിൽ പൂർത്തിരിക്കരുത്, അതും കൂടെ നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൂവായി. നമുക്കിത് കറക്റ്റായിട്ട് ഇരിക്കാൻ കുറച്ച് വെച്ച് കട്ട് ചെയ്യണം. നമുക്കിതിൻ്റെ പുറകിലോട്ട് ഇച്ചിരി പശ തേക്കാം. ഇത് ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം ഇതുപോലത്തെ അകത്തും കൂടെ ഒരെണ്ണം കൂടെ ഒരെണ്ണം ഞാൻ എടുക്കുന്നുള്ളൂ, ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട്. നാലെണ്ണം ഇരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ, ഒരു പൂവൊക്കെ നല്ല പൂവ് പോലെ ഇരിക്കും. അപ്പോൾ നാലെണ്ണം തന്നെ ഞാൻ എടുത്തു. പേപ്പർ കുറവുള്ളവർ ഒന്നോ രണ്ടോ അങ്ങനെ കൊട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തപ്പോൾ പിന്നെ ബാക്കി കുറേ വന്നായിരുന്നു പേപ്പർ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം ഉണ്ടാക്കുന്നത്. നന്നായിട്ട് നമുക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് ഒട്ടിക്കോളൂ. ഞാനാണെങ്കിൽ ഇത് ഭിത്തിയെ തൂക്കിയിടുമ്പോൾ അതിൻ്റെ താഴെ കൂടെ ഒരു വയർ ഇങ്ങനെ കിടപ്പുണ്ടായിരിക്കും, അത് ടി വിയുടെ വയറാണ്. വേറെ സ്ഥലം നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അപ്പം
അതും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും ഡിസൈനേ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ ഒരു ഡിസൈന് വേണ്ടി കുറച്ച് ടേപ്പൊക്കെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചിട്ട് അത് ഒട്ടിക്കുന്നുണ്ട്. ഇത് സിമ്പിൾ ഡിസൈനാണ് ചെയ്യാൻ. നമ്മൾ നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിത്. വലിയ ഡിസൈൻ ഒന്നും ഇല്ലെങ്കിലും ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്കിനി താഴെങ്ങോട്ടുള്ള കമ്പ്, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതായിരുന്നു നല്ലത്. ഫസ്റ്റ് ചെയ്യുന്നതായിരുന്നു നല്ലത്, ഞാൻ ഫസ്റ്റ് ചെയ്തില്ല, ഇപ്പോഴാണ് ചെയ്യുന്നത്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ ഞാൻ പറഞ്ഞില്ല, ടേപ്പ് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് വേണേൽ പെയിന്റിന് പകരം ടേപ്പൊക്കെ മുറിച്ചൊട്ടിക്കാൻ പറ്റും. ബ്ലാക്ക് കളർ ടേപ്പ് ഉണ്ട്, അത് നല്ല മതി. പിന്നെ കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ പേപ്പർ ഇങ്ങനെ മുറിച്ച് ഒരു ഷേപ്പാക്കിയിട്ട് അത് ഒട്ടിക്കുന്നുണ്ട്. അതുപോലെ ബാക്കിയും കൂടെ ഒട്ടിച്ചു വെക്കാം. ഞാൻ നാലെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്, അപ്പം നമുക്ക് നാലെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ബാക്കിയൊക്കെ വരുന്ന പേപ്പറും കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഓരോ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തില്ല, ക്രാഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി നമുക്ക് കുറച്ച് പേപ്പറൊക്കെ വരും, അതൊക്കെ കളയാതെ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊക്കെ ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ പൂ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും നമ്മൾ പൂവൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാക്കി കുറേ വരും, അപ്പോൾ അതൊക്കെ നമ്മൾ കളയാതെ ഇതുപോലെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സർക്കിളോ അങ്ങനെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസാവും. ഞാൻ കളയാതെ വെച്ചുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളും അങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതൊക്കെ ചെയ്യാവേ. നമ്മളാണെങ്കിൽ ഇത് താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നൂലൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഫെവിഗമും കൊണ്ട് വെച്ച് ഒട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല, അതാകുമ്പോൾ പെട്ടെന്ന് പോകത്തില്ല. മറ്റേ പശം കൊണ്ട് ഒട്ടിച്ച പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല വയറിൻ്റെ കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ക്രാഫ്റ്റ് സിമ്പിളാണ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.